ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വാക്സിനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയുമായിട്ടാണ്. ഒത്തിരി പേര് ഞങ്ങൾക്ക് കമൻറ്റുകളായും മെസ്സേജുകളായും അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായും വാക്സിൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഒത്തിരി ആളുകൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇതിലെ ആദ്യത്തെ ഭാഗം ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പല രീതിയിലുള്ള തെറ്റുകളായിട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. പ്രധാനമായിട്ടും അവരുടെ പേര് തെറ്റായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്ത് തെറ്റായി വന്നിട്ടുണ്ട്, അതുപോലെ ജെൻഡർ മെയിലാണോ ഫീമെയിലോ എന്നുള്ളത് തെറ്റായി വന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ ID നമ്പർ തെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ എങ്ങനെ എളുപ്പത്തിൽ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ശരിയായ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതും അടുത്ത ഭാഗമായിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ആദ്യം എടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് നമ്പർ വെച്ചിട്ടാണ് എടുത്തത്, പിന്നീട് ആണ് മനസ്സിലായത് പാസ്പോർട്ട് നമ്പറാണ് വെച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ആധാർ കാർഡിൻ്റെ സ്ഥാനത്ത് പാസ്പോർട്ട് നമ്പർ വെച്ച് ലിങ്ക് ചെയ്യാം, അതായത് പാസ്പോർട്ടുമായിട്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പാസ്പോർട്ട് നമ്പർ അതിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് അടുത്തതായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടനും കൂടി അമർച്ച് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ഒത്തിരി പേര് ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്, അവർക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് ലഭിക്കുവാനായിട്ട് കിട്ടുവാനായിട്ട് അവർക്കും കൂടി ഉപകാരപ്രദമാകാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ എല്ലാ ഡീറ്റെയിൽസും മുഴുവനായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇനി ആദ്യമായി കാണിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ COVISHIELD.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ കാണുന്ന രീതിയിലുള്ള കോളത്തിൽ എൻ്റർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് പ്രൊസീഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത, അതായത് വാക്സിൻ ചെയ്ത ഡീറ്റെയിൽസ് അല്ലാതെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ പേര് കാണാം, അതുപോലെ നിങ്ങൾ എന്നാണ് ഏത് വാക്സിനാണ് നിങ്ങൾ സ്വീകരിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ടുണ്ടോ, സെക്കൻഡ് ഡോസ് കഴിഞ്ഞിട്ടുണ്ടോ, സെക്കൻഡ് ഡോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഇനി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു ബോക്സോട് കൂടി ഇപ്പോൾ ഞാൻ അതിൽ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. റെഡ് കളർ ബോക്സിൽ കാണാം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു റെഡ് കളറിലെ ബോക്സ് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ, അല്ലെങ്കിൽ മെയിലിലോ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞവരാണെങ്കിലും സെക്കൻഡ് ഡോസ് കഴിഞ്ഞവരാണെങ്കിലും ഇത്തരത്തിലാണ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യാമെന്നാണ്. അതിനു വേണ്ടിയിട്ട് ചില ആളുകൾ വാക്സിൻ എടുക്കുന്ന സമയത്ത്, ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് ആധാർ കാർഡുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അത് പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം പ്രധാനമായിട്ടും പുറത്തേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നീട് അത് പാസ്പോർട്ടുമായി ലിങ്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമായി മുൻപ് നമ്മൾ ചെയ്ത പോലെ തന്നെ COVISHIELD.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക.
തുടർന്ന് മൊബൈലിൽ വരുന്ന OTP നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള സെയിം സ്ക്രീൻ തന്നെയായിരിക്കും ഇനി പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് റെഡ് കളറിലുള്ള ഒരു ബോക്സോട് കൂടി മാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. റേസ് ആൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ആഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലാണ് പാസ്പോർട്ട് നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങളതിൽ പാസ്പോർട്ട് നിങ്ങളുടെ പുതിയ പാസ്പോർട്ട് നമ്പർ എന്താണോ അത് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അപ്ഡേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ള മെസ്സേജ് വരുന്നതായിരിക്കും. തുടർന്ന് അത് അപ്രൂവ് ചെയ്യാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് നമ്പറോട് കൂടിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് പാസ്പോർട്ട് നമ്പർ നിങ്ങൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നാണ്. പേരിലുള്ള തെറ്റിതിരുത്തൽ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള തെറ്റിതിരുത്തൽ, അതുപോലെ ID നമ്പറിലുള്ള തെറ്റിതിരുത്തൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനായി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാക്സിൻ്റെ സൈറ്റായ COVISHIELD.gov.in സൈറ്റ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ രജിസ്റ്റർ ഓർ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം OTP നമ്പർ വരുന്നത് അതും എൻ്റർ ചെയ്യാം. OTP നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ട അതേ ടൈപ്പ് സ്ക്രീൻ തന്നെയായിരിക്കും വരിക. അതിൽ നമ്മൾ ഏറ്റവും നേരത്തെ മുൻപ് കണ്ട അതേ ബട്ടൺ തന്നെ റേസ് ആൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റേസ് ആൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ സർട്ടിഫിക്കറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് ഏത് പേരിൻ്റെയാണോ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. തുടർന്ന് കറക്ഷൻ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്താണോ നിങ്ങളുടെ കറക്റ്റ് ചെയ്യാനുള്ള, നെയിമാണോ ID ആണോ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അങ്ങനെയുള്ള ഏതാണോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. തുടർന്ന് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സ്ക്രീൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് പഴയ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണാം ട്രാക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്ഷൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണോ അതിൻ്റെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്ന് എപ്പോഴാണോ ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേരത്തെ ഞാൻ മുൻപ് കാണിച്ച പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ പേരാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ജെൻഡർ ആണെങ്കിലും ഫോട്ടോ ID നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ചെയ്യാനുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. എൻ്റർ കറക്റ്റ് നെയിം അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്ത് അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ ഫോട്ടോ ID നമ്പർ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം അപ്രൂവൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്രൂവൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണത്. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എങ്ങനെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യാം, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിലെ കറക്ഷനുകൾ എങ്ങനെ നിങ്ങൾക്ക് കറക്ഷൻ നടത്താം, അതുപോലെ തന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ അവർക്കും കൂടി അറിയുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.